കേരളത്തിലെ പ്രമുഖനായ ഉന്നതനായ രാഷ്ട്രീയ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി ഇന്ന് വെളുപ്പാൻ കാലത്ത് 4:25 നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹവുമായി ഒരു ദീർഘകാലത്തെ സൗഹൃദ ബന്ധം എനിക്കുണ്ട്. 1977 അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന അവസരത്തിൽ ഞാൻ KSYF-ൻ്റെ ഭാരവാഹിയായിരുന്നു. ഈ തൊഴിലില്ലായ്മ വേതനം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം തൊഴിൽ മന്ത്രിയായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിനൊരു നിവേദനം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യുവജന സംഘടനകളുടെ ഒരു യോഗം കണ്ണൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വിളിച്ചു ചേർത്തു. ആ ടൗൺ ഹാളിൽ വെച്ചാണ് ശ്രീ ഉമ്മൻചാണ്ടിയുമായി ഞാൻ അടുത്ത് ബന്ധപ്പെടുന്നത്. അന്ന് ആ യോഗത്തിൽ ഞാനിന്ന് ഓർക്കുന്നത് തൊഴിലില്ലായ്മ വേതനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചു. അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്തു മന്ത്രി എന്നുള്ള നിലയിൽ. യോഗം പിരിഞ്ഞ് അദ്ദേഹം പോകുന്നവരെ ഞാനവിടെ കാത്തിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ പ്രത്യേകിച്ച്, അതിനു മുമ്പ് അങ്ങനെ വലിയൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം എന്നെ പ്രത്യേകമായി വിളിച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ യോജിപ്പാണ്, പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഈ സാമ്പത്തികമായ പ്രശ്നമാണ്, അതാണ്, അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് തീർച്ചയായും ഞാൻ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ആ യോഗത്തിൽ പറയുകയുണ്ടായി. അത് തികച്ചും അദ്ദേഹത്തെക്കുറിച്ചൊരു വലിയ മതിപ്പ് എന്നിലുണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹവുമായി നിരന്തരമായി പല കാര്യങ്ങളിലുമായി ബന്ധപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നിയമസഭാംഗമായിരുന്ന ഘട്ടങ്ങളിലും അതുപോലെ തന്നെ ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലും ഒക്കെ അദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദ ബന്ധങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം 2 പ്രാവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഈ മുഖ്യമന്ത്രിയായപ്പോൾ ശ്രീ കെ കരുണാകരൻ, ശ്രീ എ കെ ആൻ്റണി, ശ്രീ ഉമ്മൻചാണ്ടി ഇവരൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിലൊക്കെ ഇവരുമായിട്ടൊക്കെ ഞാൻ പല കാര്യങ്ങൾക്കുമായി ബന്ധപ്പെടാറുണ്ട്. അതിലെല്ലാം വെച്ച് ശ്രീ കരുണാകരൻ നേരെ കാര്യങ്ങളെല്ലാം പറയും, ശ്രീ ഉമ്മൻചാണ്ടി ഓരോ കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കി അതിൽ ഒരു അനുഭാവപൂർവമായ നിലപാട് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഈ 3 മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ട എൻ്റെ അനുഭവം വെച്ച് നോക്കിയാൽ ശ്രീ ഉമ്മൻചാണ്ടി വളരെ വിശാലമായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം രോഗബാധിതനായി അദ്ദേഹം തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽ കിടക്കുന്ന അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അത് അദ്ദേഹവുമായിട്ടുള്ള ഒരു സൗഹൃദവും ബഹുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ്. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലും അദ്ദേഹം കോട്ടയത്തെ അവിടുത്തെ ചില വ്യവസായ സ്ഥാപനങ്ങളുടെ INDUC-യുടെ ഭാരവാഹിയാണ്. ആ പ്രശ്നങ്ങളുമായിട്ട് എന്നെ വിളിക്കും, സംസാരിക്കും. ഞാൻ ആ കാലത്ത് അദ്ദേഹത്തെ പോയി കണ്ട്, അദ്ദേഹം ഒരു സീനിയർ ലീഡർ, 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ടുള്ള വലിയ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം പ്രായസ്ഥനായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന താല്പര്യമനുസരിച്ച് അദ്ദേഹത്തെ പോയി കണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാറും പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിലെല്ലാം അദ്ദേഹം അങ്ങേയറ്റത്തെ സന്തോഷവും നൽകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളാണ്, ബഹുജന താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിമർശനങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും പെരുമാറിയിട്ടുള്ളത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ, കാരണം ഒരു 10-60 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയ നേതാവ്, എൻ്റെ അനുഭവത്തിൽ എടുത്തു നോക്കിയാൽ അദ്ദേഹം ഒരിക്കലും ഒരു പരിഭവത്തോടു കൂടിയിട്ടുള്ള പ്രതിഷേധാത്മകമായ നിലപാടിനോടോ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഹൃദ്യമല്ലാത്ത കാര്യങ്ങൾ പോലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വിയോജിപ്പുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും ഒരു വ്യത്യസ്തമായ നിലപാടല്ല സ്വീകരിക്കാറ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച ഒരു മാതൃക കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പിടിച്ചു നിന്നത്, അദ്ദേഹത്തിലൂടെയാണ് കോൺഗ്രസ് ശക്തിപ്പെട്ടു വന്നിട്ടുള്ളതും. അതുകൊണ്ട് അത്തരത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ജനകീയനായി ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിച്ചു വന്നു.
അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി നിയോജകമണ്ഡലം. അദ്ദേഹം 70 മത്സരിച്ചത് മുതൽ ഇന്ന് വരെ 53 വർഷക്കാലം ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ജയിച്ചു വന്നിട്ടുള്ള, നിയമസാമാജികനായിട്ട് തന്നെ കഴിഞ്ഞ 53 വർഷക്കാലം തുടർന്നിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രമാണ്, കേരളത്തിൻ്റെ അപൂർവ രാഷ്ട്രീയ ചരിത്രമാണ് പുതുപ്പള്ളിയിലുണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ ജനകീയ അംഗീകാരവും ജനങ്ങളോടുള്ള ബന്ധവുമാണ്. രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തെ ജനങ്ങൾ സ്നേഹിച്ചിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം രാജ്യനന്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ചിരുന്നു. അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും വികസന കാര്യങ്ങളിൽ അങ്ങേറ്റം തൽപരനായിരുന്നു. വികസന പ്രശ്നങ്ങളിൽ അദ്ദേഹം അതിർവരമ്പുകളില്ലാതെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും അദ്ദേഹം പിന്തുണ നൽകിയിട്ടുണ്ട്. അദ്ദേഹം വികസനോന്മുഖമായ ഒരു കേരളത്തെ കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടത്തിലും അത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കോൺഗ്രസിനകത്ത് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ശരിയായ ചില നിലപാടുകൾ സ്വീകരിക്കാൻ അദ്ദേഹം എപ്പോഴും സന്നദ്ധനായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ചില പ്രത്യേകതകളുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു നേതാവാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ മാതൃകാപരമായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിൻ്റെ പൊതുവളർച്ചയ്ക്കും വികസനത്തിനും പ്രതികൂലമായിരിക്കും. എങ്കിലും മരണപ്പെട്ടുപോയാൽ അദ്ദേഹത്തിൻ്റെ എല്ലാം അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളോടെ ഇന്ന് കേരളം വളർന്നു വന്നിട്ടുണ്ട്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തി പോകാൻ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി കഴിയുമായിരുന്നു എന്ന പ്രതീക്ഷയാണ് എനിക്കുണ്ടായിരുന്നത്. അദ്ദേഹം രോഗബാധിതനായപ്പോൾ അദ്ദേഹം എന്നും കേരള കാര്യങ്ങളിൽ തൽപരനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള, കമ്മ്യൂണിസ്റ്റ് നേതാക്കളെപ്പോലെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുള്ള അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. അതിൽ ഉയർന്നു നിന്നിട്ടുള്ളൊരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഈ നഷ്ടം കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിലും കേരളത്തിൻ്റെ പുരോഗതിയിലും ഒരു നഷ്ടം തന്നെയാണ്. സാധാരണ മരണപ്പെട്ടാൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണെങ്കിൽ പോലും ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ ദുഃഖിതരായ കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖമനുഭവിക്കുന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് അംഗങ്ങളെയും അവരുടെ ദുഃഖത്തിലും അനുശോചനത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞാനും ഒപ്പം ചേരുകയാണ്, പങ്കാളികളാകുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു, ദുഃഖമറിയിക്കുന്നു.